പവൻ ഗോൾഡിലേക്ക് വരൂ. നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും. പരിചയ സമ്പന്നരായ ലേഡി സ്റ്റാഫുകളുടെ സേവനം. പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം. പവൻ ഗോൾഡ്, തിരൂർ. നമസ്കാരം, വെട്ട ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. താനൂർ ഒട്ടുംപുറം തൂവൽ തീരത്ത് 6 കോടി രൂപ ചിലവിട്ട് പുതിയ പദ്ധതി ഒരുങ്ങുന്നു. വള്ളംകളിക്ക് സ്ഥിരം ഗാലറി നിർമ്മിക്കും. ഒട്ടുംപുറത്ത് ലൈറ്റ് ഹൌസ് സ്ഥാപിക്കാനും പദ്ധതി. താനൂർ ഫിഷറീസ് ഹൈസ്കൂളിൽ വനനിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായതായി മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. താനൂർ ഒട്ടുംപുറം തൂവൽ തീരത്ത് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കൂടുതൽ പദ്ധതികൾ ഒരുങ്ങുന്നു. 6 കോടി രൂപ ചെലവഴിച്ചാണ് തൂവൽ തീരത്ത് കൂടുതൽ പദ്ധതികൾ ഒരുക്കുന്നത്. കൂടുതൽ ആളുകൾക്ക് വരാനും സമയം ചിലവഴിക്കാനും ഉതകുന്ന സുന്ദര പദ്ധതികളാണ് തൂവൽ തീരത്ത് ഒരുക്കുന്നത്. താനൂരിന്റെ ടൂറിസം സാധ്യതകളെക്കുറിച്ച് പഠനം നടത്തുന്നതിന്റെ ഭാഗമായി താനൂർ തൂവൽ തീരം ഫിഷറീസ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സന്ദർശനം നടത്തി. ഒട്ടുംപുറം ടൂറിസം പദ്ധതി മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കാനാണ് ഇപ്പോൾ ഏകദേശം തീരുമാനമായിട്ടുള്ളത്. ഏറ്റവും സുന്ദരമായിട്ടുള്ള ബീച്ചാണ് ഒട്ടുംപുറത്തുള്ളത്. അപ്പോൾ ഈ ബീച്ചുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾക്ക് വരാനും അവർക്ക് അവരുടെ കുട്ടികളുമായി സമയം ചെലവഴിക്കാനും അതോടൊപ്പം തന്നെ കുടുംബസഹിതം ഇവിടെ വന്നിരിക്കാനൊക്കെയുള്ള ഏറ്റവും സുന്ദരമായ കാര്യങ്ങളാണ് അല്ലേ. ഇതിനുവേണ്ടി 3 കോടിയുടെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ ഏകദേശം 55 ലക്ഷത്തിൻ്റെ ഒരു പദ്ധതി വരെയും നിലവിൽ തയ്യാറായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 3 കോടിക്ക് പുറമേ ഉള്ളൊരു പദ്ധതി ടൂറിസം വകുപ്പ് തയ്യാറാക്കി വരുന്നുണ്ട്. എല്ലാം കൂടി ഏകദേശം 6 കോടിയുടെ ഒരു പദ്ധതിക്കാണ് നമ്മൾ തുടക്കം കുറിക്കാൻ ഉദ്ദേശിക്കുന്നത്. 6 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് തുടക്കം കുറിക്കുന്നത്. കടലാക്രമണം ഉണ്ടാവാതിരിക്കാൻ മുൻകരുതൽ, കുട്ടികൾക്കുള്ള വിനോദ സൗകര്യങ്ങൾ, സഞ്ചരിക്കുന്ന ബോട്ടുകൾ തുടങ്ങി നിരവധി പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത്. വള്ളംകളിക്ക് സ്ഥിരമായി ഗാലറി നിർമ്മിക്കും. സ്ഥലം ലഭ്യമാകുന്ന മുറയ്ക്ക് ഗാർഡൻ സ്ഥാപിക്കാനും പദ്ധതിയുണ്ടെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. കോഴിക്കോട് ബീച്ചിലെ പിള്ള പോലെ തന്നെ കുട്ടികൾ കളിക്കാനുള്ള സൗകര്യങ്ങൾ, അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് സഞ്ചരിക്കുന്ന ബോട്ടുകൾ, കുട്ടികൾ പെഡൽ ബോട്ടുകളുമായി പോകാനുള്ളത്, അങ്ങനെ നിരവധി പദ്ധതികൾ നമ്മളവിടെ ആവിഷ്കരിക്കുന്നുണ്ട്. കാരണം താനൂരിൻ്റെ നിലവിലുള്ള ഭൂപ്രകൃതി ഏറ്റവും അനുയോജ്യമാണ് നമ്മുടെ ഈ പദ്ധതികൾ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 13 കോടി രൂപ ചെലവിപ്പോൾ അവിടെ ഒരു റെഗുലേറ്റർ സ്ഥാപിക്കുന്നുണ്ട്. അതോടുകൂടി അവിടെ ഒരു തടാകം പോലെ തന്നെ വെള്ളം നിൽക്കും. അപ്പോൾ അതുകൂടി ലക്ഷ്യം വെച്ചാണ് നമ്മൾ ഈ പദ്ധതികൾ ഇപ്പോൾ ആസൂത്രണം ചെയ്തത്. വെള്ളക്കളിക്കായിട്ട് സ്ഥിരമായിട്ടൊരു ഗാലറി നിർമ്മാണം അവിടെ ഇപ്പോൾ നമ്മൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണവും ഏകദേശം ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതെല്ലാം വരുമ്പോൾ തീരദേശ ഹൈവേ കടന്നു പോകുന്ന ഭാഗത്തുകൂടി ആയതുകൊണ്ട് കൂടുതൽ വിനോദസഞ്ചാരികളെ നമുക്ക് ആകർഷിക്കാൻ ചെയ്യാൻ പറ്റും. തദ്ദേശീയമായി തന്നെ ഇത്തരം കൂടുതൽ വിനോദസഞ്ചാരികൾ വരുമ്പോൾ അവർക്ക് കൂടുതൽ അവിടുത്തെ ആളുകൾക്ക് കച്ചവടം അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ ഗുണം ചെയ്യും. അപ്പോൾ അതാണ് പ്രധാനമായിട്ടുള്ള ഒരു പദ്ധതി അവിടെ. ഇതോടൊപ്പം തന്നെ അവിടെ കൂടുതൽ സ്ഥലം ലഭ്യമാണോ എന്ന് പരിശോധിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം ടൂറിസവുമായി ബന്ധപ്പെട്ട് ഈ ഫിഷറീസ് ഹൈസ്കൂളിനോട് ബന്ധപ്പെട്ട് ഒരു വന നിരീക്ഷണ കേന്ദ്രം നമ്മൾ നിർമ്മിക്കാൻ ഇപ്പോൾ 2.5 കോടി, അത് ISROവുമായിട്ട് നമ്മളിപ്പോൾ ചേർന്ന് അതിൻ്റെ നടപടികൾ ഏകദേശം പൂർത്തിയായി. അതിൻ്റെ പണിയും ഇപ്പോൾ ആരംഭിക്കും. അപ്പോൾ ആ വാന നിരീക്ഷണമൊക്കെ കേന്ദ്രമൊക്കെ തന്നെ കുട്ടികൾക്ക് വലിയ പ്രയോജനം ചെയ്യും. അതോടൊപ്പം തന്നെ കടലിൻ്റെ 20 കിലോമീറ്റർ ദൂരത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പൽ ചാലുകൾ ഇതെല്ലാം തന്നെ കാണാൻ കഴിയും വാന നിരീക്ഷണ കേന്ദ്രത്തിലൂടെ നോക്കിയാൽ. അപ്പോൾ അത്രയും വിപുലമായിട്ടുള്ളൊരു ടൂറിസം പദ്ധതിയാണ്. അതോടൊപ്പം തന്നെ വിജ്ഞാനപ്രദമായി കുട്ടികൾക്ക് ഏറ്റവും വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരു കാര്യവും അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇതിനെ ആസൂത്രണം ചെയ്തത്. ഇന്നത്തെ സ്വർണ വിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും GST ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ. ഓർഡർ ചെയ്ത് വെറും 3 ദിവസങ്ങൾക്കുള്ളിൽ. മിത്ര ഡയമണ്ട്സ്, മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം.
ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.